അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മദ്രസ ടൈമിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിന്ന് കേൾക്കുന്ന പുതിയ വാർത്തകൾ എന്തോ ഒരു ഭീതിപ്പെടുത്തുന്നുണ്ട്. 8 വയസ്സുകാരിയായ ആസിഫ എന്ന കൊച്ചു പെൺകുട്ടിയുടെ വയലറ്റ് ഗൗൺ നമ്മുടെയൊക്കെ മനസ്സിൽ ഭീതി കുത്തി നടക്കുന്നുണ്ട്. ആ FIR റിപ്പോർട്ടിൻ്റെ പേജുകൾ നമ്മിലൊക്കെ ഒരു അരക്ഷിതത്വം പടർത്തുന്നുണ്ട്. രാജ്യമൊട്ടുക്കും അല്ല ലോകവ്യാപകമായി തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ശക്തമാകുന്ന ഈ സമയത്ത് നമ്മുടെ ഓരോ വാക്കുകളും തീർച്ചയാണ് പ്രതികൾക്ക് ശക്തമായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ, ഇതൊരു പ്രതിഷേധമായി കത്തിപ്പടർത്താൻ കഴിയുമെങ്കിൽ, ഇനിയൊരാൾക്ക് ഇങ്ങനെ ഒരു ക്രൂരതക്ക് ഒരുമ്പെടാതിരിക്കാൻ ഇത്തരമൊരു ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കഴിയുമെങ്കിൽ, എത്ര കഴിഞ്ഞിട്ടാണ് ഇത്തരമൊരു പ്രതിഷേധം നമ്മുടെയൊക്കെ ഇടയിലേക്ക് എത്തിയത്? ജനശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നത് പോലും ജനുവരി 10 ആസിഫയെ കാണാതാകുന്നത്. എന്നിട്ട് 17 അവരുടെ മൃതദേഹം പിച്ചി ചീന്തി പീഡനത്തിനിരയാക്കിയിട്ട് അവർക്ക് തിരിച്ചു കിട്ടുന്നത്. എന്നിട്ട് 3-4 കഴിഞ്ഞതിന് ശേഷമാണ് അത്തരമൊരു വാർത്തയും വാർത്തയുടെ ഭീകരതയും നമുക്കൊക്കെ ഇടയിലേക്ക് എത്തുന്നത്. സമാനമായ ഒരു സംഭവം നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് ഏകദേശം അതേ കാലയളവിൽ തന്നെ, നിങ്ങൾക്ക് സൈനബ് അൻസാരി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ സംഭവത്തെക്കുറിച്ച്, ആ റേപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഗൂഗിളിൽ തിരയാം, വിക്കിപീഡിയ പറഞ്ഞു തരും. സൈനബ് അൻസാരിയെ കാണാതാകുന്നത് ജനുവരി 4, കിട്ടുന്നത് ജനുവരി 10 മൃതദേഹം ലഭിക്കുന്നത്. ആ ക്രൂരമായ പീഡനം തൊട്ടുടനെയുള്ള ദിവസങ്ങളിൽ തന്നെ എത്രമാത്രം കോളിളക്കമാണ് അവിടെ സൃഷ്ടിച്ചതെന്ന്, നമ്മുടെ അത്രയൊന്നും ജനാധിപത്യം ശക്തമല്ലാതിരുന്ന ഒരു രാജ്യത്ത്, ഇത്രയേറെയൊന്നും സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു രാജ്യത്ത്, അവിടെ ജനുവരി 10 തൊട്ടുടനെയുള്ള ദിവസങ്ങളിൽ തന്നെ ഏറെക്കുറെ എല്ലാ നേതാക്കളും ശക്തമായി ഇടപെട്ടു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, തൊട്ടുടനെ ജനുവരി 10 സാമാ TVയിൽ കിരൺ നാസായി എന്ന് പറയുന്ന വാർത്താവതാരിക തന്റെ സ്വന്തം കുട്ടിയുമായാണ് വാർത്ത അവതരിപ്പിക്കാൻ വന്നത്. പ്രതിഷേധം കത്തിപ്പടരുന്ന രീതിയിൽ തൊട്ടുടനെയുള്ള ദിവസങ്ങളിൽ ആ ഒരു പ്രതിഷേധം ഉയർന്നു വന്നെങ്കിൽ, ഒരുപാട് പിന്നിട്ടിട്ടാണ് റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിനിടയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തെല്ലൊന്നുമല്ല ഭീതിപ്പെടുത്തേണ്ടത്. അത് മൂടിവെക്കാൻ വേണ്ടി തൊട്ടുടനെയുള്ള ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും ലക്ഷങ്ങൾ മറിഞ്ഞതിന്റെ, അതിനുശേഷം കോൺസ്റ്റബിളും SIയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ കേസിൽ ഉൾപ്പെട്ടുവെന്നറിയുമ്പോൾ, എന്നിട്ട് അതിനെ മറച്ചു വെക്കാൻ വേണ്ടി രാഷ്ട്രത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ച് അവിടെയുള്ള സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രതികൾക്ക് വേണ്ടിയാണെന്നറിയുമ്പോൾ, അവിടെ കോടതിയിൽ അഭിഭാഷക ചെന്നതിനെ തടുക്കാൻ വേണ്ടി ജമ്മുവിലുള്ള ബാർ അസോസിയേഷൻ ആ അഭിഭാഷകർക്ക് വെള്ളം കുടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുവെന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് തേർവാഴ്ചയുടെ എത്ര ഭീകരമായ അവസാനത്തെ ഇരയായിട്ടാണ് വായിക്കാൻ കഴിയുക. ഈ സംഭവത്തെ ഒരിക്കലും മതവുമായി കൂട്ടിക്കെട്ടരുതെന്ന് മുറവിളിയെത്തുന്നവർ FIR ഒന്ന് വായിക്കണം. അവിടെയുള്ള ബക്കർവാൽ മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് FIR റിപ്പോർട്ട് പറയുമ്പോൾ, കേവലം ബക്കർവാൻ മുസ്ലിമീങ്ങളെ മാത്രമല്ല ഇത് ഭീതിയിലാഴ്ത്തുന്നത്. ഇങ്ങനെയൊന്നും ചെയ്താൽ രാജ്യത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഓരോ ഫാസിസ്റ്റ് എതിരാളികളുടെയും നേരെ തുറച്ചു നോക്കി പറയുന്നുണ്ട്. എന്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റിന് താഴെ എഴുതപ്പെട്ട കമന്റുകളിൽ മുഴങ്ങുന്ന ഫാസിസത്തിന്റെയും ആ ഒരു സവർണബോധത്തിന്റെയും രൂക്ഷമായ മുൾമുന എത്രയാണ്? അതിനുശേഷമുള്ള തുടർ നടപടികളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ രീതിയിൽ കമന്റ് എഴുതാൻ പാകത്തിൽ ഫാസിസത്തിന്റെ മനോനില വളർന്നുവെന്നത്, അത്രയേറെ ധൈര്യം സംഭരിച്ചുവെന്നത് പ്രതിഷേധമില്ലായ്മ കൊണ്ട് തന്നെയാണ്. തീർച്ചയാണ് ഓരോ വാക്കുകളും ഇനിയൊരു കുട്ടിയോട്, ഇനി ഈ രീതിയിലുള്ള ധാർഷ്ട്യത്തോട് ഇങ്ങനെ അടുക്കാതിരിക്കാൻ തീർച്ചയാണ് നമ്മുടെ പ്രതിഷേധം ആ രൂപത്തിൽ ശക്തിപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത്തരം #കൾ കൊണ്ട് എന്ത് നേട്ടമാണ് ആ കുടുംബത്തിന്, അല്ലെങ്കിൽ ഇനി അത് സംഭവിക്കാതിരിക്കാൻ എന്ന് പറയുന്നവരുണ്ടാകും. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇനി ഇത്തരം ഒരു കൃത്യം നടത്തുന്നവരുടെ മനസ്സിൽ ഈ #കൾ ഒരു ഭീതിയായി നിറയണം. നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ പോലും, നമ്മുടെ സ്റ്റാറ്റസുകൾ പോലും ഇനി അങ്ങനെ ചെയ്യുന്നവർക്ക്, അതിനെ പിന്തുണക്കുന്നവർക്ക് ഒരു വലിയ ഭയപ്പാടായി തീരാൻ പ്രതിഷേധം
തീർച്ചയായും ആ രീതിയിൽ വിപുലപ്പെടേണ്ടതുണ്ട്. പ്രത്യാശാകരമാണ് പ്രതിഷേധങ്ങൾ. ഇന്ത്യയിലെ അമ്മമാരെ നിങ്ങൾ ഇനി പ്രസവിക്കുകയേ വേണ്ട എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞവസാനിപ്പിച്ച ഭീതിതമായ ഇന്ത്യയുടെ പുതിയ കാഴ്ചകളിൽ പ്രതിഷേധത്തിൽ പങ്കുചേർന്ന് ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അതിനെതിരെ അണിനിരക്കാമെന്ന് ഓർമ്മിപ്പിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.